വീഡിയോയിലേക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബാക്കി ഭാഗമാണത്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യ ഭാഗം കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാർട്ട് വൺ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ കയറി ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ നിന്ന് വന്ന് അടുത്തൊരു സ്പോട്ടിലേക്ക് എത്തിയിട്ടോ. വണ്ടി നമ്മളുണ്ട് താഴെ വെച്ചിരിക്കുന്നത്. വണ്ടിയിൽ കാണുന്നുണ്ടോ ഒരു ചെറിയ കറുത്ത പുള്ളി പോലെ കാണുന്നുണ്ട്. അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. അതെ അതെ, അവിടെ ആ കുന്നിൻ്റെ മുകളിൽ കുറേ പശുക്കളും വേണ്ടിട്ടോ. പിന്നെ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല, ഞങ്ങൾ തന്നെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ഇവിടെ അടുത്തുള്ള ഈ ചെറിയ ചെരുവിൽ കൊല്ലിയിലെ കുറേ വീടുകളുണ്ടല്ലോ, അവിടെ ഉള്ള ഓരോ പശുക്കളൊക്കെ ഇങ്ങോട്ട് രാത്രി രാവിലെ ആയാലും ഇങ്ങോട്ട് കയറ്റി വിടും. വീട്ടുകൾ ഇവിടെ കിടന്ന് ഇങ്ങനെ പുല്ലും ഇതൊക്കെ തിന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങിപ്പോകും. അതാണ് ഇവിടുത്തെ എനിക്ക് ചാകരയാണ്. ആ ഒരു ചാകരയാണ്, കാരണം ഈ വേനൽ മഴക്ക ഇപ്പം മഴക്കാലം കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ നല്ല പുല്ലുണ്ട്, അവരെ കാലികൾക്ക് നല്ല തീറ്റ കിട്ടും. പക്ഷേ വേനലായി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണങ്ങിപ്പോകും. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തൊരു മലകാണുണ്ടല്ലോ, അത് ഇതിനേക്കാളും നല്ല ഹൈറ്റുള്ളൊരു ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ വന്നവിടുന്ന് അങ്ങോട്ട് വന്നത് അടിപൊളി കാഴ്ചയാണ് ആ സ്ഥലം കാണാം. ഭക്ഷണം കഴിച്ച സ്ഥലം കാണാം. ആ ഭക്ഷണം കഴിച്ച സ്ഥലമൊക്കെ ആ കൊല്ലിയിലാണ്. ഇവിടെ ഇവിടുന്ന് കാണാം, ഇതിൻ്റെ മുകളിൽ കയറി കാണാം. ഓ ശ്വാസമാണ് പ്രശ്നം അല്ലേ, തീരുന്നില്ലല്ലോ, ശ്വാസം കിട്ടൂല, അതാണ് ശ്വാസം കിതപ്പ് കിതപ്പ്. താഴ്ന്നപ്പോൾ ഇച്ചിരിയുള്ള ചേച്ചി കയറില്ല, കയറി വന്നൊക്കെ തീരൂല. ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരുപാട് പോകാൻ കേട്ടോ. കാണണ്ടോ ഗൈസ്, ഇതൊക്കെ എന്താണ് ഫ്രെയിം ഒക്കെ, എവിടെ കിട്ടും ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ. അപ്പുറത്ത് ആ നീല കളറിൽ മല ഉണ്ടല്ലോ, അതാണ് നീലഗിരി. നമ്മളതിലേക്ക് കയറി വന്ന് റോഡ് ആ താഴെ അതുവഴിയാണ് നമ്മൾ കയറി വന്നത്. മതിൽ കെട്ടിയ പോലെ കാണുന്നുണ്ട്. അതുവഴി ബൈക്കിന് കയറി, ബൈക്കിന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ബൈക്ക് അവിടെ വെച്ചു. ഇനി ഈ സ്പോട്ടും കൂടെ കണ്ടിട്ട് നമുക്ക് ആ മലൻ്റെ മുകളിലേക്ക് പോകണം. ആ മലൻ്റെ മുകളിലേക്ക് പോകണം. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അടാർ വ്യൂ ആട്ടോ, ഭയങ്കര വ്യൂ ആണ്. പിന്നെ അവിടെ പോവാം. കയറി 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 അപ്പുറത്തുനിന്ന് കണ്ട ആ മലൻ്റെ മുകളിലേക്കും നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാ ഉറുമ്പിൻ്റെ മാടം കേട്ടോ, അതിൽ കാലിലുണ്ടാ, കാലിൻ്റെ നല്ല ആഴുണ്ടാവും, മുട്ടിൻ്റെ താഴേക്ക് പോകും. കുനിയൻ്റെ ഉറുമ്പ്. അപ്പോൾ കാഴ്ച കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച, അടിപൊളി കാഴ്ച. അങ്ങനെ വെസ്റ്റേൺ ഗാട്സ് പർവ്വതനിരകളുടെ താഴെയുള്ള താഴ്വാരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മറ്റൊരു മലയുണ്ട്. ഇതിങ്ങനെ കിടക്കുക, എത്ര സ്ഥലം ഇവിടെ വേസ്റ്റായി കിടക്കുകയല്ലേ, ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ പ്രകൃതി അല്ലേ. ഇവിടെ ഒരു ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ മഴക്കാലം ആകുമ്പോൾ കുറച്ച് പ്രകൃതിയായിട്ട് കുറച്ച് പച്ചപ്പ് വരും, അത് കാണുക, ആസ്വദിക്കുക. പിന്നെ മഞ്ഞ പുല്ല് വരും, മഞ്ഞ കളറും, അതൊരു വേറൊരു രസമാണ്. അത് ഈ സൺസെറ്റ് സമയത്ത് ഭയങ്കര രസമാണ്. നല്ല ഹൈറ്റുള്ള പുല്ല്, ഹൈറ്റ് ഇത്ര ഹൈറ്റിൽ വരും കേട്ടോ ഇവിടുത്തെ പുല്ല്. അതൊരു മഞ്ഞ കളറായിരിക്കും ആ സമയത്ത്. ഇപ്പൊ അവിടെ സൂര്യന് ഉദിക്കുകയാണെങ്കിലൊക്കെ ഇവിടെ ഭയങ്കര ഫ്രെയിം ആയിരിക്കും, ഭയങ്കര രസം. ഇപ്പോ സുഹൃത്തുക്കളെ, ഞാനിപ്പോ നീലഗിരിയുടെ മടിത്തട്ടിലാണ് കേട്ടോ. എന്റെ ചുറ്റുപാടുള്ളതാണ് പ്രകൃതി രമണീയമായ നീലഗിരി കാഴ്ചകൾ. ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ചുറ്റളവ് എത്രയോ കിലോമീറ്ററുകൾ അങ്ങനെ കിടക്കുന്ന മലകൾ. ആ മലകളുടെ മുകളിൽ ഞങ്ങൾ ആകാശമൊക്കെ മുട്ടം മുട്ടും തോന്നുന്നുണ്ട് അവിടെ. അത്രക്ക് ഉയരുന്നില്ല, കുറച്ച്. അപ്പോൾ ഗായ്സ്, നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു സ്പോട്ട്, ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുക്ക് ചെയ്ത് നമ്മൾ ഇത് കഴിച്ചല്ലോ, ബർഗർ ബന്നൊക്കെ കഴിച്ചല്ലോ, ചിക്കൻ. ആ സ്പോട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. താഴെ ആ താഴെ കൊല്ലിൻ്റെ കൊല്ലിയിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ 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 ചെറിയ ചെറിയ മടകളുണ്ടാവും കേട്ടോ, ചെറിയ മാളങ്ങൾ. അതിനകത്ത് തേള് കൂടുതലായിട്ടുണ്ടാവും എന്ന് പറയണേക്കാം, പിന്നെ പാമ്പുണ്ടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാൻ, അതായത്
ഉറുമ്പിന്റെ വലിയ മാളങ്ങൾ ഉണ്ട്. നമ്മൾ കാലൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഒരു മുട്ട് വരക്കൊക്കെ ചിലപ്പോൾ അടിയിൽ അങ്ങ് പോകും. നടന്നു പോകുന്ന സമയത്തിൽ ഇട്ട് കഴിഞ്ഞാല് പണിയാവും. പിന്നെ ഇവിടെ രണ്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഇത് മുള്ളം കോഴി എന്ന് പറയില്ലേ, അതിന്റെ മുള്ളാണ്. മുള്ളം കോഴി മുള്ളം പന്നി എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഇവിടെ ശവപ്പറമ്പാണല്ലേ. ഇവിടെ ഇതാണ് കേട്ടോ, ശ്മശാനാണ്. ശ്മശാനാണ് അതിൻ്റെ അപ്പുറത്തേക്ക്. അവിടെയൊക്കെ പിന്നെ ഇതുണ്ട്, ശ്മശാന ഭൂമിയാണ് ശവടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഈ താഴെ ഉണ്ടല്ലോ, ഇതിൻ്റെ താഴെയാണ് നമ്മൾ പിന്നെ ഇത് ചെയ്തത്, കുക്കിംഗ് കേട്ടോ. ഇവിടെ കൊല്ലി എന്ന് പറയും കേട്ടോ. നമ്മൾ ഈ മലയിടുക്ക് വാലീസ് ഉണ്ടല്ലോ, അതിന് പഴയ ഒരു ഗോത്രഭാഷയിൽ പറയണ ഒരു വാക്കാണ് കൊല്ലി. കൊല്ലി എന്ന് പറഞ്ഞാൽ കൊല്ലി എന്നാണ് ഇവിടെ ഉള്ള ഇങ്ങനെ അടിവാരങ്ങൾക്കുള്ള സ്ഥലങ്ങളൊക്കെ പറയാം. ഞങ്ങൾ കൊല്ലിയിൽ താമസിക്കുന്നു, ഞങ്ങളുടെ വീട് കൊല്ലിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ സ്ഥലത്ത് കുറച്ച് കൃഷിയും അതൊക്കെ ആയിട്ട് അവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടാവും, അവരാണ് കൊല്ലിക്കാർ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ആ മല മല അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ വേറെ വ്യൂ ആണല്ലേ. അതൊന്നും മലയാണ്. ചെടിയിൽ അടിപൊളി കളറൊരു പൂവൊക്കെ നിൽക്കുന്നുണ്ട്, ചെടി തനിച്ച് നിൽക്കുന്നു. അപ്പം ഇത്രയും സ്ഥലം ഇങ്ങനെ കിടക്കണ്ടല്ലോ, മൊട്ട കുന്നായിട്ട് കിടക്കണം. മരങ്ങൾ തന്നെയല്ല ഇവിടെ, മരങ്ങളില്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഒന്നാമത് കുറച്ചെങ്കിലൊക്കെ മരങ്ങളുണ്ടെങ്കിൽ അവിടെ പശികൾ ഒന്ന് കൂട് കൂട്ടും. കൂട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള മരത്തിൻ്റെ ഉള്ള പഴങ്ങളോ മറ്റൊക്കെ കൂടുതൽ തിന്ന് അതിൻ്റെ വിത്തൊക്കെ പല സ്ഥലങ്ങളിലിടും, അതൊക്കെ മരങ്ങളായി വളരും. ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. അത് മാത്രമല്ല പിന്നെ ഇത് കുന്നിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ഒരു അംശം കുറവായിരിക്കും. പൊതുവെ ഏതെങ്കിലും പിന്നെ മരങ്ങൾ മുളച്ചാൽ തന്നെ വെയിലത്തിരിക്കുമ്പോൾ അത് വെള്ളം കരിഞ്ഞു പോകാണ്. അപ്പോൾ അതായത് താഴെ ചെരുവിൽ പിന്നെ വെള്ളത്തിൻ്റെ കിണിവുണ്ടായതുകൊണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും കാരണം. കാരണം ഇതിൻ്റെ മുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും, ചെരുവിലുണ്ട് മരങ്ങൾ. പിന്നെ അടിയിൽ വേരോടെ ഉള്ള ഗ്യാപ്പിൽ ചിലപ്പോൾ പാറയായിരിക്കും, അതൊരു കാരണമാണ്. മേലെ മാത്രം മണ്ണുള്ള സ്ഥലങ്ങൾ എന്തായാലും പിന്നെ മരങ്ങളില്ലാതെ കാണലാണ് ഇവിടുത്തെ ഒരു ഭംഗി അല്ലേ. മരങ്ങളുള്ള സ്ഥലമൊക്കെ കൃഷി ചെയ്ത സ്ഥലങ്ങളൊക്കെ മരങ്ങളുണ്ട്. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കാണുന്ന മരങ്ങളുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ കൃഷിഭൂമികളാണ്. അപ്പോൾ അവിടെയൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് അവിടെ മരങ്ങളും അതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണം. ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് മരങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കണം, അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഉദ്ദേശം. മരങ്ങളില്ലാതെ ഇങ്ങനെ കിടക്കണോണ്ടാണ് മുട്ടക്കുന്നായിരിക്കും ഒരു ഭംഗി. ഇതിൻ്റെ മുകളിലും കൂടെ കയറി കഴിഞ്ഞാലാണ് ഇവിടുത്തെ അവസാനത്തെ ഫൈനൽ അടിപൊളി വ്യൂ. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ചെയ്യുന്നത്. ഈ അടിപൊളി സ്ഥലത്ത് കുറച്ച് പേര് അന്തി ഉറങ്ങണ്ടേ. ഇതൊരു ശ്മശാനമാണ്, ഇവിടെ കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ പോകണം. പിന്നെ ഇങ്ങനെ വീട് കൊടുത്ത് വരുമ്പോൾ ഭയങ്കര ധർമ്മസങ്കടത്തിലേക്ക് ഇത്ര നേരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോപ്രയിൽ ഷൂട്ട് ടൈം ഉണ്ടല്ലോ, ഈ മേഘം ഇങ്ങനെ ഇരുണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ തീരെ വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര ഇരുണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, ഇച്ചിരി വെളിച്ചമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മേലെത്തുമ്പോഴത്തേക്ക് നല്ല വെളിച്ചം കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്രെയിം നമുക്ക് കിട്ടും. അതായത് നല്ല ബ്ലൂ കയറാൻ വയ്യ. നമ്മൾ അവിടെ ഇവിടെ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കയറി കയറി ഇറങ്ങിയതല്ലേ. നമ്മളെ ബൈക്കുണ്ടോ തോര നിൽക്കണ് റോട്ടിൽ. ഓക്കെ കയറി നോക്കാം. ഇവിടെ സംഭവം ഈ ചെരുവിലൊക്കെ ആന വരലുണ്ട് കേട്ടോ. ഇവിടെ ആന കാൽപ്പാളകളൊക്കെ കുറേ കാണുന്നുണ്ട്. പിന്നെ പന്നികൾ അതിൻ്റെയൊക്കെയാണ് സ്ഥലം. കരടിയുണ്ട് അല്ലേ, കരടിയുണ്ട്. നമ്മൾ കണ്ടല്ലോ ഈ ചിതൽപ്പുറ്റ് മണ്ണിൻ്റെ, ആ പുറ്റെല്ലാം ഇങ്ങനെ മാന്തി പൊളിച്ചിങ്ങനെ മണ്ണൊക്കെ വാരി പുറത്തേക്കിട്ടിട്ടുണ്ടാവും. അത് കരടി വന്നിട്ട് ഈ ചെതലിനെ തിന്നാൻ വേണ്ടിയിട്ട് വന്നിട്ട് പൊളിക്കണതാണ്. ഓ കയറാൻ വയ്യ, റെസ്റ്റ്. ഓ അവിടെ രണ്ടാൾക്കാർ സിയാർത്ത് ചെയ്യണ്ടല്ലോ അല്ലേ. ഓക്കെ അവിടുന്നാണ് നമ്മൾ വന്നത് കേട്ടോ. അവിടുന്ന് മേലെന്ന് പോയാൽ കറക്റ്റ് കാണുള്ളൂ.
അവിടെ നിന്ന് അങ്ങനെ വന്നാൽ കുന്നുമെന്ന് ഇറങ്ങി പിന്നെ റോഡ് വഴി എങ്ങനെ വന്നു. ആ ഇത് തീർന്നിട്ടില്ലല്ലോ, ഇതിപ്പോ തീർന്നു നല്ലതിയെ. അപ്പോ നമ്മളൊരു പോയിന്റ് വരെ കണ്ടിരുന്നു, അതിന്റെ മേലക്ക് എത്തുമ്പോ പിന്നെയോ അത്യാവശ്യം കേറില്ലേ. ഇത്ര കാറ്റുണ്ടായിരുന്നോ? വണ്ടിയൊക്കെ ഒരുപാട് താഴെയായി. അതെ, അവിടുന്ന് താഴ്ന്നു കണ്ടപ്പോ ചെറിയൊരു കുന്നു പോലെ കേറുമ്പോ അറിയണം. അതായത് നമ്മൾ ഇങ്ങനത്തെ കുന്നു കാണുമ്പോ നമുക്ക് താഴ്ന്നു കാണുമ്പോ തോന്നും ഓടിപ്പോയി കയറാന്ന്. കയറാൻ കഴിയൂല, ശ്വാസം കിട്ടണില്ല. ഓ പേടിച്ചു പോയി. പാമ്പിന്റെ പടം, വലിയൊരു പാമ്പ്. അല്ല നല്ല വലിയ പാമ്പാണ്. ഗോഡ്, ഒരു പാമ്പിന്റെ പടമാണ് ഈ കാണുന്നത്. ഓ പാമ്പ് തൊലി എരിഞ്ഞിട്ട് പോവില്ലേ? അങ്ങനെ എരിഞ്ഞിട്ട് പോയതാണ്. ഇവിടെ ഒക്കെ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഏതാ സാധനം എന്നറിയാം, നല്ല നീളുണ്ട്. ഇപ്പൊ സീനറി ഒന്നും കാണണ്ട, ഇപ്പൊ കാലിങ്ങനെ നോക്കി വെച്ചിട്ടാ പോണേ. അത് പാമ്പിന്റെ പടം കണ്ടില്ലേ, നല്ല ഇൻട്രസ്റ്റ് വന്നില്ലേ. നീളുള്ള പാമ്പ് മേലൊക്കെ കേറണോന്ന് രണ്ട് മനസ്സായിപ്പോ. ഇപ്പൊ പേടിയാകുന്നുണ്ട്. അതെ, നമുക്ക് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടി. ഇത് എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നല്ല ചെറുത് ചെറിയ സാധനം. പാമ്പുകള് ആ ഒരു ജീവിക്കട്ടെ, നമ്മള് വരാൻ പാടില്ല അങ്ങോട്ട്. ശരിക്കും താഴോട്ട് നോക്കി നോക്കി പോകാം. വേഗം പാടാ, പേടിച്ച് പേടിച്ച്. എനിക്ക് സീനറി വേണ്ട, ഒന്നും വേണ്ട. പുല്ല് കുറച്ച് കൂടി വെക്കണുണ്ടാല് അതിന്റെ പുറത്തുകൂടെ ഞാൻ പോകുന്നു. അത് ശരി. ഓ ആ ഏകദേശം മേലെത്തി. പിന്നെ എല്ലാരും കണ്ടോ, അവിടെ ഇവിടെ ഒക്കെ സീനറി ഉണ്ട്. എനിക്ക് നോക്കാൻ സമയമല്ല. പാമ്പ് നമ്മൾ ടോപ്പിലെത്തി. അപ്പൊ നമ്മൾ അതിന്റെ ടോപ്പിലെത്തിട്ടോ. ഇതാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും എൻഡ്. നാല് ഭാഗം കാണാം. ഇതാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള മല ഇവിടുത്തെ. ഇതിന്റെ കടന്നൊരു ഈച്ചൊക്കെ ഉണ്ടല്ലോ. കടന്നലി ഈച്ചക്കൂട് ഉണ്ടോ? ഈച്ചക്കൂട്, ഈച്ച ശല്യം ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, കുറച്ച് മാറിക്കാം. കടന്നലി ഈച്ച എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന്റെ മുകളിൽ? ആരും വരണ്ട കേട്ടോ എന്റെ മുകളിലേക്ക്. അതാ കുത്തുന്നുണ്ടല്ലോ. അതില് കാണുന്നുണ്ടോ? ഞങ്ങളിവിടെ നല്ല ശല്യക്കാരായി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഓടുകയാണ്, പിന്നാലെ കൂടുന്നുണ്ട് ഇവര്. വിടുന്നില്ല നമ്മളെ. അയ്യോ ഇവിടെ എന്തൊക്കെയാണ്? അയ്യോ കടിച്ചു, ഇവിടെ ഒന്ന് കടിച്ചു. നല്ല വേദന വേനല്ല, കടിച്ചു അപ്പൊ തട്ടി. അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റാ, മേത്ത് 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 ഷട്ടിൽ ഷട്ടിൽ തട്ടി തട്ടി തട്ടി. ഈച്ചനെയാണിത്? ആ ഈച്ച കടിക്കുന്ന ഉറുമ്പ. തേനീച്ചല്ല, തേനീച്ചല്ല, മറ്റേ ഉറുമ്പാണ്. ഇത് വ്യത്യസ്തമായ സാധനമാണോ? മേത്തേക്ക് കേറണ്ട. പാമ്പ്, പാമ്പുറുമ്പാണ്. പാമ്പുറുമ്പാണ്, പാമ്പുറുമ്പോ പാമ്പുറുമ്പ് ചേർത്ത് വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ മറ്റേ പറഞ്ഞില്ല. അയ്യോ ഇത് പാറി കളിക്കുന്നുണ്ടല്ലോ. ആ പാമ്പുറുമ്പ്. അപ്പൊ ഗൈസ്, നമ്മള് പിന്നെ മുകളില് അധികം നിക്കാൻ പറ്റില്ല കേട്ടോ. ഉറുമ്പുണ്ട്, പിന്നെ മറ്റേ പാമ്പ്. പാമ്പിന്റെ രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പാമ്പിനെ കണ്ടു. ഒരു സ്ഥലത്ത് പാമ്പ് തൊലി എരിഞ്ഞിട്ട് പോണ്, അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കാണ് കാലിച്ചപ്പോ ചെറിയൊരു പാമ്പ് പോയി. ഇത്ര നേരം ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഇവിടെ കാലൊക്കെ തന്നെ പേടിയാവും. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ താഴെ കാണുന്ന വഴിയിലൂടെ അങ്ങനെ പോവും. നമ്മൾ ബൈക്ക് അപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇനി അപ്പുറത്തൂടെ ഇറങ്ങണില്ല, കാരണം ഇവിടെ വന്ന വഴിയിൽ കുറച്ച് ശരിയില്ല, വഴി കുറച്ച് ഡേഞ്ചറാണെന്ന് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഇതുവഴി ഇറങ്ങുന്നു. താഴെ റോഡ് ഇങ്ങനെ കണ്ടു, അതുവഴി നമ്മൾ ഇനി അങ്ങനെ പോവും.
അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അവിടുന്ന് വന്നു കേട്ടോ. ഇനിയിപ്പോ നമ്മള് അവിടെ റോഡിലെത്തി. ഇനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അങ്ങനെ മെയിൻ റോഡായിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കാരണം അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് പറയുന്നത് ലാസ്റ്റ് ജീവൻ മണി മെസ്റ്റല്ല റിസ്ക് ഒന്നുമല്ല. പക്ഷെ ഇത് ഈ പാമ്പിൻ്റെ തേളിൻ്റെയൊക്കെ പേടിച്ച് പേടിച്ച് ചെയ്തു. അതിന് മേലെ കയറി വ്യക്തമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഈച്ച കടിക്കണ ഈച്ച മുമ്പൊക്കെ വന്ന് ഇങ്ങനെ മേത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് കയ്യിലൊക്കെ കടിച്ചു. അപ്പോൾ പിന്നെ അവിടെ നിൽക്കണം എന്ന് കരുതി പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ തമിഴ്നാട് ഭാഗത്തുകൾ നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സക്സസ് ആകുന്ന സമയത്ത് നമ്മൾ പോകും. ഓക്കെ, ആർക്കേ ബ്രോ ഉണ്ടാവില്ലേ കൂടെ? ആർക്കേ ബ്രോ ഞാൻ വിളിക്കുകയാണ്, നമുക്ക് പോകാമെന്നുണ്ട്. അപ്പോൾ നോക്കാം, അങ്ങനെയാണ് പറയണത്. ഇനി അങ്ങനെ അല്ലെങ്കിലും ഞാൻ തന്നെ ആയാലും പോയാലേ പറ്റൂ. കാരണം ഇത് നിർത്താൻ പറ്റില്ലല്ലോ, വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.